ദുബായിലെ ചരിത്രമുറങ്ങുന്ന ഓൾഡ് സൂഖിന് സമീപത്ത് സമൂസ ഖല്ലി എന്നറിയപ്പെടുന്ന ഒരു തെരുവുണ്ട്. ഈ സ്ഥലത്തിന് ഇത്തരമൊരു വ്യത്യസ്തമായ വിളിപ്പേര് വരാനുള്ള കാരണം ഇവിടെയുള്ള കുറച്ച് മലയാളികളാണ്. 50 വർഷത്തിലേറെയായി ഇവിടെയുള്ള ഈ സമൂസ ഖല്ലിയിലേക്ക് ഒരു യാത്ര. ബർദുബായിലെ ഓൾഡ് സൂഖ്, ദുബായിലെ തന്നെ ആദ്യ മാർക്കറ്റുകളിലൊന്ന്. ദുബായ് ക്രീക്കിന് സമീപത്തായി ഈ സ്വപ്ന നഗരത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന സ്ഥലം. ഇവിടെ ഒരു വ്യത്യസ്തമായ തെരുവുണ്ട്. സമൂസ ഖല്ലി എന്ന് പൊതുവെ അറിയപ്പെടുന്ന പവിഴപ്പുറ്റുകളും ചുണ്ണാമ്പുകല്ലുകളും കൊണ്ടുണ്ടാക്കിയ വലിയ ചുമരിനരികത്തായുള്ള കൊച്ചുകടകളിൽ ആവി പറക്കുന്ന സ്വാദിഷ്ടമായ വിഭവങ്ങൾ നിറഞ്ഞിരിക്കുന്ന തെരുവ്. 50 വർഷത്തിന് മുകളിലായി ഈ സ്ഥലവും ഈ കടകളും ഒരു മാറ്റവുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ തിരക്കുകൾക്കിടയിലൂടെ കാലമേറെ ഒഴുകിപ്പോയെങ്കിലും ഇന്നും ഈ തെരുവിലെ കാഴ്ചകൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. ദുബായിയുടെ ഇന്നലകളുടെ പ്രൗഢി നെഞ്ചേറ്റി ഈ നഗരത്തിൻ്റെ വളർച്ച നേരിൽ കണ്ട കടകളാണിവ. ഈ സ്ഥലത്തിന് ഈ പേര് പക്ഷേ ലഭിക്കാൻ കാരണമായത് തിരൂരുകാരായ ഏതാനും ചില മലയാളികളുടെ ഈ കടകൾ കാരണമാണ് എന്നതാണ് ഏറെ കൗതുകം. വർഷങ്ങൾക്ക് മുൻപ് കപ്പലിൽ ഇന്ത്യയിൽ നിന്നും യുഎയിലെത്തിയ മലയാളിയുടെ പ്രവാസത്തിൻ്റെ ആദ്യ തലമുറയിൽപ്പെട്ട തിരൂർ സ്വദേശികളായ സയ്ദ് അൽവി ഹാജിയും മമ്മദ് ഹാജിയുമായിരുന്നു ഇവിടെ ആദ്യമായി കച്ചവടം ചെയ്തിരുന്നത്. പിന്നീട് കാലം പിന്നിട്ടപ്പോൾ അവരെല്ലാം അരങ്ങൊഴിഞ്ഞ് അവരുടെ പിൻതലമുറകളാണ് ഇന്ന് ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഉണ്ണുണ്ടായിരുന്നത് എൻ്റെ ഫാദർ, ഉപ്പുണ്ടായിരുന്നു, ഉപ്പയുടെ അനിയൻ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു 4-5 ആൾക്കാർ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന 5 ആൾക്കാർ മരിച്ചു പോയി. ഒരു പഴയ കാലത്ത് ഇവിടെ ലാഞ്ചിയിൽ വന്നിട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് പഴയ കാലത്ത്. 1968 ഇതിൻ്റെ സ്ഥാപനം. ഇനി ബോംബെയിൽ നിന്ന് ഇവർ ലാഞ്ചിക്ക് വന്നിട്ട് ഇട്ടതാണ്. അളിയനും അളിയന്മാർ രണ്ടാളും പറഞ്ഞ സ്ഥാപനം. രണ്ടുപേരുമില്ല, രണ്ടാളും മരണപ്പെട്ട് വേറെ മക്കളെ മക്കളാണ്. മകൻ്റെ മകനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 68 കിട്ടി, 71 ലേശം കിട്ടി. അന്ന് എന്ന് പറഞ്ഞാൽ ചെറുമാതിരിയാണ്, സമൂസ ഉള്ള ഐറ്റംസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റും ചായ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. പിന്നെ അവിടുന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം സമൂസയും ദോശ, മസാല ദോശ അങ്ങനെയുള്ള നമ്മൾ ഇന്ത്യൻ ഫുഡും അറബി ഫുഡും ആയിട്ട് ഇവർ തുടങ്ങി വെച്ചിട്ട് അറബികൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കുന്നത്. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഈ നാട്ടിലെത്തിയ ആയിരക്കണക്കിന് ആളുകളെ ഓരോ ദിവസവും നമുക്കിവിടെ കാണാം. നഗരത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ തെരുവ്. ഇവിടം ഒരിക്കലെങ്കിലും സന്ദർശിക്കാത്ത ആളുകൾ ദുബായിൽ കുറവായിരിക്കും. ഒരു കാലത്ത് അബ്രയിലേക്കുള്ള യാത്രക്കാർ സ്ഥിരം ഈ വഴി യാത്ര ചെയ്തിരുന്നുവെന്നും വർഷങ്ങളായി ഇവിടെയുള്ളവർ പറയുന്നു. അന്ന് ഈ ഇന്റർലോക്കും കാര്യങ്ങളൊന്നുമില്ല സൈഡിലുള്ള. അന്ന് കൂടുതലായിട്ട് ഇവിടെ അബ്ര ഉണ്ടല്ലോ, അബ്ര വഴി പോകുന്ന ആൾക്കാർ യാത്ര ചെയ്യുന്നതിന് മെട്രോയും കാര്യങ്ങളൊന്നും ഇല്ല. മെട്രോ ഒക്കെ വന്നിട്ട് 4-5 വർഷമല്ലേ. അന്ന് കൂടുതലായിട്ട് 1 രൂപ 2 രൂപ ബിസ്ക്കറ്റ് ചായ അങ്ങനെയുള്ള ഐറ്റംസ് ഇരുന്ന് പണിക്കാരെല്ലാവരും പാടുള്ള അവർ വരും. ഈ ഏരിയേൻ്റെ പ്രത്യേകത തന്നെ എല്ലാ ടൂറിസ്റ്റും വന്നു കഴിഞ്ഞാലും കാണാനുള്ള ഈ ഭാഗങ്ങളിൽ വരും. മ്യൂസിയം ഉണ്ട്, അങ്ങനെയുള്ള അബ്ര ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് ഏത് ഒരു ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാലും ഒരു വട്ടമെങ്കിലും ഈ ഏരിയയിൽ വന്നു പോകും ഈ സൂക്കിൽ. അതായത് പിന്നെ ഈ സൂക്കിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് പഴയ സൂക്കാണ്, 1000 വർഷങ്ങളോളം പഴക്കമുള്ള സൂക്കാണ് സൂക്കിൽ കബീർ. അന്ന് സൂക്കിൽ കബീറാണ്, ഇപ്പോൾ ഗ്രാൻഡ് സൂക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അന്നത്തെ പഴയ സൂക്കാണ്. എന്നും രാത്രി വൈകുവോളം സജീവമാണ് ഈ തെരുവ്. ഇതുവഴി കടന്നു പോകുന്ന ആളുകളെ പല ഭാഷകളിൽ ഇവർ ഭക്ഷണം കഴിക്കാനായി ക്ഷണിക്കും. മുന്നിലെത്തുന്ന രാജ്യക്കാരൻ ഏതാണോ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഈ ആളുകൾ ആരെയും തെല്ലൊന്ന് അമ്പരപ്പിക്കും. കൈകളിൽ വച്ചിരിക്കുന്ന പക്കാവടയിൽ ഒരെണ്ണം നടന്നു പോകുന്ന ഓരോരുത്തർക്കും സൗജന്യമായി നൽകിയാണ് ഇവർ ഓരോരുത്തരെയും തങ്ങളുടെ കടകളിലേക്ക് ക്ഷണിക്കുന്നത്.
ഇവിടെ എന്ന് വെച്ചാൽ തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം എല്ലാ രാജ്യക്കാരും വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. ഈ സമൂസ പക്കോടെ എല്ലാ രാജ്യക്കാരും കഴിക്കും, എല്ലാ രാജ്യക്കാരും. ഇംഗ്ലീഷുകാർ സീസണായി കഴിഞ്ഞാൽ ഫുൾ ഇംഗ്ലീഷുകാരും. അല്ല, ഇവിടെ ഒരു വർഷം കൂടെ നിന്ന് കഴിഞ്ഞാൽ പല രാജ്യക്കാർ വരുമ്പോൾ നമ്മളെന്തെങ്കിലും സാധനം കൊടുക്കുന്നതിനിടയിൽ അവർ സ്വന്തം ഭാഷ സംസാരിക്കും. അത് സെയിൽസ്മാൻ ക്യാച്ച് ചെയ്ത് ഒരു വർഷം കൊണ്ട് എല്ലാ ഭാഷയും പഠിക്കാൻ പറ്റും. ഇവിടെ ഒരു വർഷം പുറത്ത് നിന്ന് സെയിൽസ് ചെയ്യുന്ന ആൾക്ക് ഒരു വർഷം കൊണ്ട് 10-14 ഭാഷ സംസാരിക്കാൻ പറ്റും. ഈ സ്ഥലത്തിന്റെ ചരിത്രപരമായ പ്രൗഢി നിലനിർത്താൻ സർക്കാർ സംവിധാനങ്ങളും ഇവിടെ വലിയ ശ്രദ്ധയാണ് നൽകുന്നത്. ഇവിടെയുള്ള ഈ നിർമ്മിതികൾ പവിഴവും ചുണ്ണാമ്പുകല്ലുകളും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലത്ത് സ്ഥിരമായി വരാറുണ്ടായിരുന്ന പല ആളുകളും വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്തെത്തി അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം നൽകാറുണ്ടെന്ന് ഇവർ പറഞ്ഞു വയ്ക്കുന്നു. പ്രവാസികളും സ്വദേശികളും ഇവിടെ ഇത്തരത്തിൽ തങ്ങളുടെ പഴയ കാലം ഓർത്തെടുക്കാനായി ഇടയ്ക്ക് എത്താറുണ്ട്. ഇപ്പോഴും പഴയ ആൾക്കാർ, പഴയ കാലത്തുള്ള ആൾക്കാർ തിരഞ്ഞു വരും ഈ ഷോപ്പ് ഇങ്ങനെ ഇവിടെ മാർക്കറ്റിൽ വന്നിട്ട് അവർ അവരെ പഴയ ഓർമ്മ പുതുക്കാനും. പിന്നെ ഈ പണ്ടത്തെ കാലത്തുള്ള അന്നത്തെ കാലത്ത് ഇത്ര ഫുഡ് ഇല്ലല്ലോ, അപ്പോൾ ആ ഓർമ്മ പുതുക്കാൻ പഴയ പഴയ ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ചോദിക്കലുണ്ട്. അപ്പോൾ അവർക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. തിരക്ക് ദിവസങ്ങളിലൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരും, ദൂരെ നിന്നൊക്കെ വരും, ഷാർജ റാസൽ കഴിഞ്ഞൊക്കെ. കാരണം അവർ പഴയ കാലത്ത് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അന്നത്തെ അതേ ഷോപ്പ് അതേപോലെ കാണണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷമാണ്. ഫാമിലിക്കൊക്കെ അവർ വരുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ലോക്കൽ അറബികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ വന്നിട്ട് ഞങ്ങളോട് പറയും, ഞങ്ങൾ ചെറിയ സമയത്ത് ഇവിടെ വന്നിട്ട് ചായ കുടിച്ച് സമൂസ ഒക്കെ കഴിച്ച് പോയെന്നാണ്. അവർ പിന്നെ വലിയതായ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡിലൊക്കെ വന്ന് ആയപ്പോഴും അവർക്ക് അവർ കാണുമ്പോൾ അത് ഒരു സന്തോഷമാണ്. അവർ കളിച്ച് നടന്നിരുന്ന സമയത്തുള്ളത് അതേപോലെ നിലനിൽക്കുക, ഞങ്ങൾ നിലനിർത്തുക എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഭക്ഷണം വാങ്ങിക്കാനും കഴിക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് വർഷങ്ങളായി സൗജന്യമായി ഇവിടെയുള്ളവർ ഭക്ഷണം നൽകി വരുന്ന ശീലമാണുള്ളതെന്നും ഇന്നും ജോലി തേടിയടക്കം യു എയിലെത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ വന്നാൽ ഇരു കൈയും നീട്ടി അവരെ സ്വീകരിച്ച് സൗജന്യമായി ഭക്ഷണം നൽകാറുണ്ടെന്നും ഇവർ പറഞ്ഞു വയ്ക്കുന്നു. പഴയ കാലം മുതലേ ഉള്ള ഒരു ശൈലിയാണ്, പഴയ കാലം മുതലേ ഉള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കുക. ഒരുപാട് ആളുകൾ വരലുണ്ട് ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാർ, ചിലപ്പം ഞങ്ങളോട് പറയും. അപ്പോൾ അവർക്കും ഭക്ഷണം അവർക്ക് ഫ്രീ ആണ് ഭക്ഷണം. അങ്ങനത്തെ ആൾക്കാർക്ക് പൈസ വേണ്ട, എല്ലാം ഞങ്ങൾ ഭക്ഷണം ഇവിടുന്ന് കൊടുക്കും. അത് അന്നത്തെ കാലത്തും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.